അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കൾ എന്തൊക്കെയുണ്ട് വിശേഷം ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നമ്മളിൽ ചില ആളുകൾക്കൊക്കെ സ്വന്തമായി അഭിപ്രായങ്ങൾ ഉണ്ടാവത്തില്ല സ്വന്തമായി അവർക്കൊരു അഭിപ്രായം ഉണ്ടാവുകയേയില്ല എന്നാൽ സ്വന്തമായി അഭിപ്രായമില്ലാത്ത അവർ മറ്റുള്ളവരോട് കൂടിയാലോചന നടത്തുകയോ അങ്ങനെയുമില്ല ഒരു തീരുമാനമെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ബേസിക്കലി അവർക്കൊരു സ്വന്തമായി അഭിപ്രായമില്ല എന്നതിന് പുറമെ അത് എന്ന വണ്ണം അവരുടെ ഫ്രണ്ട്സുമായോ മറ്റു അതുമായി ബോധ്യമുള്ള ബോധമുള്ള ആളുകളുമായി കൂടിയാലോചന നടത്തുക എന്ന നല്ലൊരു സ്വഭാവമോ അവർക്കുണ്ടാവുകയില്ല ഇങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ ഒരു കാറ്റഗറി നമ്മുടെ വിഭാഗത്തിലുണ്ട് എന്നാൽ രണ്ടാമതൊരു വിഭാഗം ഈ വിഭാഗം ആരാണെന്നറിയുമോ സ്വന്തമായി അഭിപ്രായമുണ്ട് പക്ഷേ മറ്റുള്ളവരുമായി ഒരു കാര്യം തീരുമാനിക്കുകയോ കൂടിയാലോചന നടത്തുകയോ അവർ ചെയ്യുകയില്ല അല്ലെങ്കിൽ മറ്റുള്ളവരുമായി അവരെപ്പോഴും കൂടിയാലോചന നടത്തും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ആരായും അത് അംഗീകരിക്കും പക്ഷേ സ്വന്തമായി അഭിപ്രായ അഭിപ്രായങ്ങൾ അവർക്ക് ഉണ്ടാവുകയില്ല ഇങ്ങനെ രണ്ടാമതൊരു വിഭാഗം ആദ്യം പറഞ്ഞ വിഭാഗം സ്വന്തമായി അഭിപ്രായമില്ല മറ്റുള്ളവരോട് കൂടിയാലോചന നടത്തുകയുമില്ല അവരെക്കുറിച്ച് അവർ പൂർണ്ണ പരാജിതരാണ് അവർ ഒരു മനുഷ്യൻ എന്ന് പോലും പറയാൻ പറ്റില്ല ലാഷയ് എന്നാണ് അവരെക്കുറിച്ച് പിന്നെ സാമൂഹിക വിചക്ഷണർ അല്ലെങ്കിൽ നിരീക്ഷകരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് രണ്ടാമത് പറഞ്ഞ വിഭാഗം സ്വന്തമായി അഭിപ്രായമുണ്ട് മറ്റുള്ളവരോട് അവർ ഷെയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ സ്വന്തമായി അഭിപ്രായം ഇല്ല പക്ഷെ മറ്റുള്ളവരോട് അവർ ഷെയർ ചെയ്യുന്നുണ്ട് അവരൊരു പാതി പുരുഷനാണ് അല്ലെങ്കിൽ ഒരു പകുതി മനുഷ്യനാണ് പാതി മനുഷ്യനാണ് അവരുടെയും വ്യക്തിത്വം പേഴ്സണാലിറ്റി കംപ്ലീറ്റ് അല്ല പെർഫെക്റ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മൂന്നാമതൊരു വിഭാഗമുണ്ട് സ്വന്തമായി അഭിപ്രായം ഉള്ളപ്പോൾ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ അവർ മടിക്കുന്നില്ല അത് ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ അതുമായി നല്ലവണ്ണം അറിവുള്ള അല്ലെങ്കിൽ അവർക്ക് വിശ്വാസമുള്ള ഒരാളുമായിട്ട് അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു സെലക്ഷൻ നടത്തേണ്ടി വരുമ്പോൾ ഒരു പർച്ചേസ് നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ സ്വന്തമായി അവർക്കൊരു കാഴ്ചപ്പാട് ഉള്ളപ്പോൾ തന്നെ അതിൽ മാത്രം അവർ അഭിരമിക്കാതെ അല്ലെങ്കിൽ ആശ്വാസം കണ്ടെത്താതെ ആനന്ദം കണ്ടെത്താതെ അല്ലെങ്കിൽ അതുമാത്രമാണ് ശരി എന്ന് ധരിക്കാതെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമായി അല്ലെങ്കിൽ പങ്കുവെക്കാൻ അർഹതപ്പെട്ട ആളുകളുമായി അത് ഷെയർ ചെയ്യുകയും അവരുടെ അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്യുന്നവരാണ് അവർ എന്നിട്ട് ഉചിതമായ തീരുമാനം അവർ കൈക്കൊള്ളും ഇവരെക്കുറിച്ചാണ് പൂർണ്ണ പുരുഷർ പൂർണ്ണ മനുഷ്യർ എന്ന് സാധാരണഗതിയിൽ പറയാറുള്ളത് നമ്മളെല്ലാവരും ആദ്യത്തെയും രണ്ടാമത്തെയും വിഭാഗത്തിൽ പെടാതെ മൂന്നാമത്തെ വിഭാഗത്തിൽ പെടാൻ നമ്മൾ പഠിക്കണം അതിന് നമ്മൾ സന്നദ്ധനാവണം അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളവരാണ് നമുക്കറിയാം നമ്മുടെ പല ഫ്രണ്ട്സുകളൊക്കെ അവർ ഒരു പിന്നെ കാര്യം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു ഡ്രസ്സ് കടൽ കയറുമ്പോഴോ സ്വർണ്ണാഭരണം എടുക്കാൻ വേണ്ടി കയറുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോം നീഡ്സുകൾ എന്തെങ്കിലും ഒരു കാര്യം പർച്ചേസ് ചെയ്യാൻ വേണ്ടി അവർ ഷോറൂമിൽ കയറി കഴിഞ്ഞാൽ ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായ അഭിപ്രായം ഒന്നും ഉണ്ടാവത്തില്ല അവർ കൂട്ടുകാരോട് ചോദിക്കും എടാ ഇത് രസമുണ്ടോ അല്ലെങ്കിൽ ഇതെനിക്ക് ചേരുന്നതാണോ അപ്പോൾ ഒരാൾ പറയും ഇത് പറ്റൂല മറ്റേ ആൾ പറയും അതെടുത്തോ അതെനിക്ക് പറ്റത്തില്ല അപ്പോൾ മറ്റേ പറയും അതൊന്നും രസമല്ല മൂന്നാമതെന്ന് പറയും എന്നാൽ ഇവൻ ആകെ കൺഫ്യൂഷനായി ഐ അതെടുക്കണോ ഇതെടുക്കണോ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല ഇവന് സ്വന്തമായ ഒരു അഭിപ്രായം അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് മറ്റുള്ളവർ യുടെ എല്ലാവരുടെയും അഭിപ്രായം കേൾക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് സ്വന്തമായ ഒരു അഭിപ്രായം നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് എന്നിട്ട് മറ്റുള്ളവരോടൊക്കെ മുഷാവറ ചെയ്ത് കൂടിയാലോചന നടത്തി അതിൽ യുക്തമായ അഭിപ്രായം ഒരുപക്ഷെ അത് തൻ്റെ തന്നെ ആയിരിക്കാം നല്ല അഭിപ്രായം അല്ലെങ്കിൽ മറ്റുള്ളവരുടേതായിരിക്കാം അപ്പോൾ ഫൈനൽ ഡിസിഷൻ ഏറ്റവും നല്ല തീരുമാനം ഏതാന്ന് യുക്തമായത് ചോദിച്ചിട്ട് എടുക്കാണ് വേണ്ടത് അതിന് നട്ടല് നമുക്ക് വേണം സ്വന്തമായ ഒരു പക്വതയും തൻ്റെയോടോ നമുക്ക് വേണം അപ്പോഴേ അങ്ങനെ തീരുമാനം കൈക്കൊള്ളാൻ പറ്റുള്ളൂ എന്നാൽ ഇങ്ങനെ ഒരു ആണത്തമില്ലാത്ത അല്ലെങ്കിൽ ഒരു മനുഷ്യത്വമില്ലാത്ത ഒരു സ്വന്തമായി തണ്ടല്ലാത്ത നട്ടലില്ലാത്ത ഒരുപാട് വിഭാഗങ്ങളെ നമുക്ക് കാണാം കാണാൻ കഴിയും അങ്ങനെ ആവുക എന്നുള്ളത് നമ്മളെ വ്യക്തിത്വത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് വ്യക്തിത്വമില്ലായ്മയുടെ ഒരു അടയാളം നമ്മൾ മറ്റുള്ളവരെ വിളിച്ചു പോലെയാണ് നമ്മൾ ചെയ്യുന്നത് ചില ആളുകളൊക്കെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ വരെ പിന്നെ തനിക്കിഷ്ടപ്പെട്ട പെണ്ണായിരിക്കാം കൂട്ടുകാർ ചിലപ്പം ആ പെണ്ണിനെ പറ്റുകയില്ല അല്ലെങ്കിൽ അവൾ പോരാ എന്ന് പറഞ്ഞാൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ മഹത്വങ്ങളും ഗുണങ്ങളും ഒത്തിണങ്ങി ആ പെണ്ണിനെ ചിലപ്പോൾ കൂട്ടുകാരുടെ വാക്കുകൾക്ക് വശംവദനായി ചിലപ്പോൾ അവർ ഒഴിവാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ താൻ വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ഒരു പെണ്ണിനെ ഒരുപാട് പ്രശ്നം ുള്ള ഒരു പെണ്ണായിരിക്കാം ചിലപ്പോൾ പക്ഷേ കൂട്ടുകാർ പിന്നെ ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ആ പെണ്ണിന് മായി ജീവിതം പങ്കിടാൻ ഒരുമിക്കുക എന്നുള്ളതാണ് അഥവാ ഇവിടെയൊക്കെ കൂട്ടുകാർക്ക് മാത്രം മുൻഗണന നൽകുക ഫ്രണ്ട്ഷിപ്പൊക്കെ നമുക്ക് വേണം പക്ഷെ അത് അന്ധമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഫ്രണ്ട്സ് എന്താണോ പറയുന്നത് അത് മുഴുവനും കേൾക്കുക അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുക അവർക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല ഞങ്ങളുടെ നാട്ടിൽ സംഭവം ഉണ്ടായി ഒരു പെണ്ണിനെ ഒരു ആൾ പിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പെണ്ണ് കാണാൻ എന്നുള്ള ചടങ്ങിന് വേണ്ടി പോയി അങ്ങനെ അയാൾക്ക് പറ്റി കൂട്ടുകാരൊക്കെ കൊണ്ടുതന്നെ പോയതൊക്കെ പറ്റി അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവരിങ്ങനെ ഒരുമിച്ച് സുറച്ചിരിക്കുകയാണ് അപ്പോൾ ഒരാൾ പിന്നെ തമാശക്ക് ചോദിച്ചു പോയി എടാ നീ രാത്രിയാണോ പെണ്ണ് കാണാൻ പോയത് അതായത് അവൻ്റെ ഭാര്യയ്ക്ക് അത്രത്തോളം കളറില്ലായിരുന്നു അവരുദ്ദേശിച്ച കളറുള്ളായിരുന്നു പക്ഷേ ബാക്കിയുള്ള എല്ലാ ഗുണങ്ങളും ആ സ്ത്രീക്കുണ്ട് കളറ് മാത്രമല്ലല്ലോ സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡം ഏതായാലും ആ ഒരൊറ്റ വാക്ക് മാത്രം അവൻ്റെ ചെവികളിൽ ആഞ്ഞടിക്കുകയും അത് അലയടിക്കുകയും അതിങ്ങനെ പ്രതിധ്വനിക്കുകയും ചെയ്ത് അയാ അവൻ്റെ തീരുമാനം മാറി അവനൊരു പ്രത്യേകമായ ഉത്കണ്ഠയിലേക്കും ആശങ്കയിലേക്കും ും അവർ പ്രത്യേകമായ പിന്നെ മാനസികമായ ഒരു പിന്നെ എന്താ പറയുക വ്യതിയാനത്തിലേക്കും മാനസിക പ്രയാസങ്ങളിലേക്കൊക്കെ എത്തിപ്പെട്ട അവസാനം അവൻ ആ പെണ്ണിനെ വിവാഹമോചനം ചെയ്യുന്ന ഡിവോയ്സിലേക്ക് വരെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെയൊക്കെ മറ്റുള്ളവൻ്റെ തീരുമാനങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്ന ഒരു വഷളാവുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് കൊണ്ടാണ് വിഷുദ്ധ ഖുർആാനുണ്ട് താങ്കളുടെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭത്തെ ഓർക്കുക എന്താ അള്ളാഹു പറഞ്ഞത് ഇന്നി ജാ ഫിൽ ഫുൽ അറുദ് ഖലീഫ ഭൂമിയിൽ ഞാൻ നിങ്ങളുടെ പ്രതിനിധിയെ സൃഷ്ടിക്കാൻ നിയോഗിക്കാൻ പോവുകയാണ് അത് നബി അലൈഹി സ്ലാമിനെ പടക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു മലക്കുകളുമായി മുഷാവറ ചെയ്യുകയാണ് ഇന്നി ജാ ഫിൽ ഫുൽ അറുൽദ് ഖലീഫ ഒരു പ്രതിനിധിയായി എനിക്കൊരു പ്രതിനിധിയായി ഭൂമിയിൽ ഒരു വിഭാഗത്തെ ആദംനബി അലി ഇസ്ലാമിനെ അഥവാ ആദി നബി അലി ഇസ്ലാമിൻ്റെ സന്തതികളൊക്കെ ഞാൻ പടക്കാൻ വേണ്ടി പോവുകയാണ് കാലൂ അപ്പോൾ മലക്കള് പറഞ്ഞു അത്തേ ജാലു ഫിഹാ അള്ളാഹുവേ ഭൂമിയിൽ നീ പടക്കുകയാണോ നീ നിശ്ചയിക്കുകയാണോ നീ നിക്ഷേപിക്കുകയാണോ മൈ യു സിദ് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന കുഴപ്പമുണ്ടാക്കുന്ന ഒരു വിഭാഗത്തെയാണോ നീ നിശ്ചയിക്കാൻ പോകുന്നത് വൈ എസ് അവർ രക്തം ചിന്തിക്കുകയും ചെയ്യും അങ്ങനെ കുഴപ്പവും ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ നീ എന്തിനാണ് പടച്ചുവിടുന്നത് ഹംദിഖ് ഞങ്ങളാവട്ടെ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വായിത്തുന്നുണ്ട് വനുഖി സുലിഖ് മഹത്വങ്ങൾ ഞങ്ങൾ വായിത്തുന്നുണ്ട് എന്നിരിക്കെ എന്തിനാണ് അങ്ങനത്തെ ഒരു വിഭാഗത്തെ ഒരു വിഭാഗത്തെ നീ പടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് അള്ളാഹു മലക്കുകളോട് പറഞ്ഞു ഇവിടെ രണ്ട് കാര്യമുണ്ട് മലക്കുകൾ അവരുടെ അവരെ യഥാർത്ഥ സ്ഥിതി അവർക്ക് നിഷ് അവരുടെ നിഷ്കളങ്കത്വം അവരുടെ നിർഗതി അള്ളാഹുവിനോട് വിവരിച്ചു എന്നുള്ളതാണ് അവർ അവരുടെ മനസ്സിൽ തോന്നിയ കാര്യം അത് അള്ളാഹു കൊടുത്ത വല്മ കൊണ്ട് പറഞ്ഞത് തന്നെയാണ് മനുഷ്യർക്ക് കുഴപ്പമുണ്ടാക്കാൻ കഴിയുന്നുള്ളത് അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണ് ഏറെക്കുറെ മനുഷ്യന്മാർ എന്നുള്ളത് അവരുടെ വിഭാഗം എന്നിട്ടും അവരത് പറഞ്ഞത് അവരുടെ മനോഗതി സത്യമായതുകൊണ്ടാണ് അവർക്ക് മറച്ചു വെക്കാനോ ഒളിച്ചു വെക്കാനോ ഒന്നുമില്ല അവർ നേർ ചിന്താഗതിക്കാരതുകൊണ്ട് അള്ളാഹുവിനോട് അവർ പറഞ്ഞു പക്ഷേ മറ്റൊരു പാഠം കൂടിയുണ്ട് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ മറ്റുള്ളവരോട് മുഷാവറ ചെയ്യണം അള്ളാഹുവിനേക്കാൾ താഴ്ന്നവരാണല്ലോ മലക്കുകൾ അവൻ്റെ സൃഷ്ടികൾ എന്ന നിലക്ക് അപ്പോൾ മുഷാവറ ചെയ്യുന്നത് ആരോടായാലും പിന്നെ നല്ല ബുദ്ധിയും വിവേകം ഉള്ള ചിന്തിക്കാൻ ശേഷിയുള്ള ആളുകളോട് മുഷാവറ ചെയ്യാം ഒരു വിഷയത്തെക്കുറിച്ച് കൂടിയാലോചന നടത്താം എന്നല്ല നടത്തണം എന്നൊരു പാഠം ലോകത്തിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ് പക്ഷേ അള്ളാഹു ആ പറഞ്ഞതൊരിക്കലും പിന്നെ നല്ലൊരു തീരുമാനമല്ലാത്തത് കൊണ്ട് അള്ളാഹു അത് കേട്ടില്ല കാല അള്ളാഹു പറഞ്ഞു ഇന്നി ഇനി അയലമുമാല ചായലമോൻ നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും ഞാൻ അറിയുന്നവനാണ് എന്നുള്ളതാണ് അപ്പോൾ ഫൈനൽ ഡിസിഷൻ അള്ളാഹുവിൻ്റെ തീരുമാനം തന്നെയാണ് മറ്റുള്ളവരുടെ നമുക്ക് കൂടി കൂടിയാലോചിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യമൊക്കെ നമുക്കുണ്ട് അതൊക്കെ നമ്മുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗം തന്നെയാണ് പക്ഷേ ഫൈനൽ ഡിസിഷൻ ഏറ്റവും നല്ല തീരുമാനം ഒരുപക്ഷേ മറ്റുള്ളവരുടേതാവാം ഒരുപക്ഷേ നമ്മുടേത് തന്നെ ആവാം അപ്പം ഏറ്റവും നല്ല തീരുമാനം യുക്തമായി നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ സെലക്ഷൻ എന്ന് മാത്രം പ്രസ്താവിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ പിന്നെ കമൻറ്റ് ബോക്സുകളിൽ നിറക്കണം പോസിറ്റീവ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം സംശയങ്ങൾ ചോദിക്കാം അതുപോലെ തന്നെ ലൈക്കുകൾ കൊണ്ട് നിങ്ങൾ നിറക്കണം മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസ്സാം വാലൈക്കും വരഹമുല്ലാ വരകാത്തൂ